ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് K.T.S.Padannayil എന്ന ജൂലൈ 22 അന്തരിച്ച നടനെ പറ്റിയാണ്. K.T.Subrahmanyan എന്ന K.T.S.Padannayil ദീർഘകാലം നാടക നടനായിരുന്നു. 1933 ജനിച്ച ഇദ്ദേഹം 21 വയസ്സ് മുതൽ, അതായത് 1954 മുതൽ പ്രൊഫഷണൽ നാടക സംഘങ്ങളിൽ അഭിനയിച്ചിരുന്നു. ഇദ്ദേഹം തായ് മാണി ദമ്പതികളുടെ 6 മക്കളിൽ ഏറ്റവും ഇളയ ആളായിരുന്നു. ത്രിപുണിത്തുറ തെക്കുംഭാഗം പടന്നയിലാണ് ജന്മസ്ഥലം. ത്രിപുണിത്തുറ സരസ്വതി വിലാസ സ്കൂളിലാണ് പഠിച്ചത്. 6 ക്ലാസ്സിന് ശേഷം പണമില്ലാത്തതിനാൽ പഠനം നിർത്തേണ്ടി വന്നു. ത്രിപുണിത്തുറയിലെ ആംബർ ചക്ര സ്പിന്നിംഗ് മില്ലിലെ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ ഒരു നാടകത്തിൽ പങ്കെടുത്തതാണ് ആദ്യത്തെ സ്റ്റേജ് പരിചയം. അദ്ദേഹം ഗീത ആർട്സ് ചങ്ങനാശ്ശേരി, വൈക്കം മാളവിക, കൊല്ലം ട്യൂണ, ആറ്റിങ്ങൽ പത്മശ്രീ തുടങ്ങിയ കലാസമിതികളിൽ നാടക നടനായി ദീർഘകാലം പ്രവർത്തിച്ചു. 1995 രാജസേനൻ സംവിധാനം ചെയ്ത അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് 62 വയസ്സിലെ സിനിമാ പ്രവേശം. നരേന്ദ്രപ്രസാദും രാജൻ പി ദേവും കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ആ ചിത്രത്തിൽ ജയറാമായിരുന്നു നായകൻ. തുടർന്ന് അതേ വർഷം അഗ്രജൻ, ത്രീമൻ ആർമി, കീർത്തനം, ആദ്യത്തെ കൺമണി, കളമശ്ശേരിയിൽ കല്യാണയോഗം, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഇതിൽ വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന ചിത്രത്തിൽ കോമഡിക്ക് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു അത്. ഇതിൽ ദിലീപ്, ജയറാം, ഹരിശ്രീ അശോകൻ, ജഗതി ശ്രീകുമാർ, കരമന ജനാർദ്ദനൻ നായർ, ഖുശ്ബു തുടങ്ങിയവരാണ് പ്രധാന റോളുകൾ ചെയ്തത്. 2 കള്ളന്മാർ അവരുടെ സ്വയരക്ഷയ്ക്കായി വൃദ്ധന്മാരായി വേഷം മാറുന്നതും മറ്റുമാണ് ഇതിൻ്റെ കഥ. ഒരു റിസോർട്ടിൽ ഒരു മാസക്കാലം സന്തോഷമായി കഴിയാൻ വന്ന കുറച്ച് വയോധികരോടൊപ്പം അവർ ചേരുകയായിരുന്നു. സത്യരാജ്, ധർമ്മരാജ് എന്നീ കള്ളന്മാർ ആണ് ഇങ്ങനെ വൃദ്ധന്മാരോട് കൂടി ചേർന്നതായി കഥയിൽ കാണിക്കുന്നത്. ഈ ചിത്രം നല്ല വിജയം നേടി. ജയറാം, ദിലീപ്, ആനി തുടങ്ങിയവരഭിനയിച്ച സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന ചിത്രത്തിൽ 1996 അദ്ദേഹം അഭിനയിച്ചു. അതേ വർഷം ഹാർബർ, ഹിറ്റ്ലിസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങളിലും അഭിനയിച്ചു. 97 5 ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. 98 അഭിനയിച്ച അമ്മ, അമ്മായിയമ്മ, ആയുഷ്മാൻ ഭവ തുടങ്ങിയ ചിത്രങ്ങൾക്കൊപ്പം അഭിനയിച്ച ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം എന്ന ചിത്രത്തിലെ റോൾ നന്നായിരുന്നു. ഇന്നസെൻ്റ്, കൊച്ചിൻ ഹനീഫ, ജഗതി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPSC ലളിത, കലാരഞ്ജിനി, ബിന്ദുപണിക്കർ എന്നിവരോടൊപ്പം തമിഴിലും തെലുങ്കിലും നായിക നടിയായ നഗ്മയും ഇതിൽ പ്രധാന വേഷം ചെയ്തു. ഇതിൽ ജഗദീഷ്, സുധീഷ് തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതിലെ അപ്പൂപ്പൻ്റെ റോളിൽ K.T.S.Padannayil നല്ല അഭിനയമാണ് കാഴ്ചവെച്ചത്. തമാശയ്ക്ക് മുൻതൂക്കം നൽകിയ ഈ വിജയ ചിത്രത്തിൽ, ഇത് രാജസേനനാണ് സംവിധാനം ചെയ്തത്, ഇതിലെ അപ്പൂപ്പനായുള്ള ഇദ്ദേഹത്തിൻ്റെ പല്ലില്ലാത്ത ചിരിയും മറ്റും പ്രേക്ഷകർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഭാമ വിജയം എന്ന 1967 തമിഴ് സിനിമയുടെ റീമേക്കായിരുന്നു ഈ ചിത്രം. 1999 മൈ ഡിയർ കരടി എന്ന ചിത്രത്തിലും, ദി ഗോഡ് മാൻ, മനസ്സിലൊരു മഞ്ഞുതുള്ളി തുടങ്ങിയ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. രാജസേനൻ സംവിധാനം ചെയ്ത മേഘസന്ദേശം എന്ന ഹൊറർ സിനിമയിൽ 2000 അദ്ദേഹം അഭിനയിച്ചു. സുരേഷ് ഗോപിയായിരുന്നു അതിലെ നായകൻ. 2004 മോഹൻലാൽ, ലക്ഷ്മി ഗോപാലസ്വാമി നായികാനായകന്മാരായ വാമനപുരം ബസ് റൂട്ട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. പഞ്ചായത്ത് പ്രസിഡൻ്റായി ഇതിൽ അഭിനയിച്ച ജഗതി ശ്രീകുമാറിൻ്റെ അമ്മായി അച്ഛനായിട്ടാണ് പടന്നയിൽ അഭിനയിച്ചത്. 2015 കുഞ്ഞിരാമായണത്തിലും അമർ അക്ബർ അന്തോണിയിലും അഭിനയിച്ചു. 2018 ഒരു ചിത്രത്തിലും, ഈ വർഷം ഒരു ചിത്രത്തിലും ഇദ്ദേഹം അഭിനയിച്ചു. 2021 ജൂലൈ 22 അന്തരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് 88 വയസ്സായിരുന്നു. സിനിമാ നടനായ ശേഷവും തൃപ്പൂണിത്തുറയിൽ നടത്തിയിരുന്ന മുറുക്കാൻ കട അദ്ദേഹം തുടർന്നിരുന്നു. സോഡ, നാരങ്ങ വെള്ളം, കൂൾ ഡ്രിങ്ക്സ്, പഴം തുടങ്ങിയവയൊക്കെ ലഭിക്കുന്ന കട. പല ദിവസങ്ങളിലും രാവിലെ 4 കട തുറന്ന് പ്രവർത്തിപ്പിച്ചിരുന്നു. അവിടെ ആ സ്ഥലത്ത് സാധനങ്ങളുമായി വരുന്ന ചില ലോറിക്കാർക്ക് സോഡയും നാരങ്ങ വെള്ളവും പഴവും ബിസ്ക്കറ്റുമൊക്കെ കൊടുക്കാൻ അദ്ദേഹം ഉറക്കം കളഞ്ഞും സന്നദ്ധനായിരുന്നു.
ആ ഒരു അധ്വാനശീലമാണ് 88-ാം വയസ്സിൽ ഈ വർഷവും സിനിമയിൽ അഭിനയിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരു ജോഡി അലക്കി തേച്ച് വെച്ച ഡ്രസ്സ് അദ്ദേഹം കടയിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. ഏത് നേരത്തും സിനിമയിലെ ഷൂട്ടിങ്ങിനെ വിളിച്ചാൽ പോകാൻ റെഡിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഉള്ള ഒരു മനസ്സും ആത്മാർത്ഥതയും ചെയ്യുന്ന ജോലിയോട് കാട്ടിയിരുന്ന ആളാണ് K.T.S.Padannayil. K.T.S.Padannayil എന്ന ഈ കലാകാരന് 3 ആൺമക്കളും 1 മകളുമുണ്ട്.